ഹായ്, നമസ്കാരം. നമ്മളിന്ന് ടർബോ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടുള്ള ചില കണ്ടൻസുമായി ബന്ധപ്പെട്ട് പോസ്റ്റർ, പുതിയൊരു പോസ്റ്റർ വന്നിരുന്നു. അതായത് ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടി കമ്പനി നമ്മളിലേക്ക് എത്തിക്കാൻ പോകുന്ന പുതിയൊരു സിനിമ. ഇത് ഡയറക്ടർ ചെയ്തത് വൈശാഖ്, ഛായാഗ്രഹം എൻ എ, എഡിറ്റർ ഷമീർ മുഹമ്മദ്, സംഗീതം ജസ്റ്റിൻ വർഗീസ്, നിർമ്മാതാവ് മമ്മൂക്ക തന്നെ. മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഒരു സിനിമയായതുകൊണ്ട് അതിൻ്റെതായ മികവ് സിനിമയിലുണ്ടാവും. മമ്മൂട്ടിയുടെ പ്രൊഡക്ഷനാണ് ഈ സിനിമ ഏറ്റെടുക്കുന്നതിൻ്റെ മറ്റൊരു തരത്തിലുള്ള സിനിമയായി ടർബോ മാറാൻ സാധ്യതയുണ്ട്. ബോക്സ് ഓഫീസ് ഡി പി ഐ ആണ്. എല്ലാ സിനിമകളിലും രീതിയിലില്ലാത്ത മറ്റൊരു തരത്തിലുള്ള പോസ്റ്ററാണ് ടർബോയിൽ നമുക്ക് കാണാൻ പറ്റും. പുതിയത് വന്നതും അതുപോലുള്ള ചില രീതികൾ തന്നെയാണ്. മാറ്റങ്ങൾ ഒരുപാട് തിരുത്തിക്കൊണ്ടാണ് പുതിയൊരു പോസ്റ്ററിലൂടെ മമ്മൂട്ടിയുടെ ഈ ഒരു ചിത്രവും നമുക്ക് കാണാൻ പറ്റുന്നത്. ടർബോയിൽ സുനിൽ എന്ന തെലുങ്ക് ആക്ടർ നായകനും ഈ ചിത്രത്തിൽ കാസ്റ്റിംഗ് പെട്ടിട്ടുണ്ട് എന്നതും നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെ കോമഡി, മാസ്, ആക്ഷൻ, ത്രില്ലറൊക്കെയായി മാറുന്ന ഒരു ഗംഭീര സിനിമ നമ്മളിലേക്ക് എത്തുകയാണ്. അതിൻ്റെ ഒരു കാര്യത്തിലാണ് സിനിമ. അർജുൻ ദാസ് ഈ സിനിമയിൽ കാസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരു ഇത് കാണുന്നു. വളരെ ടർബോ ഒരു ആക്ഷൻ മാത്രം മറ്റു തരത്തിലുള്ളൊരു സിനിമയായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. വളരെ കാലം കാത്തിരുന്ന മമ്മൂട്ടിക്ക് കമ്പനികൾക്ക്, അതായത് മമ്മൂട്ടി ഫാൻസിന് ത്രില്ലടിപ്പിക്കാനുള്ള എല്ലാം ഈ ടർബോയിൽ ഉണ്ട് എന്ന ഒരു മികവോടെയാണ്, പ്രതീക്ഷയോടെയാണ് സിനിമ കാത്തിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, ക്രൂരമായ ഭാവവും അതിൻ്റെ ആ ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രീതിയും ആ പ്രദേശത്തുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു. വൈശാഖ് എന്ന ഒരു ഡയറക്ടറിൻ്റെ സിനിമയായി മാറുമ്പോൾ അതിൻ്റെതായ തീപ്പൊരി ഇല്ലെങ്കിൽ പിന്നെ സിനിമ കണ്ടിട്ടുണ്ട്. എല്ലാം അതുപോലെ തന്നെ ഉണ്ടാകും എന്ന നേരിയൊരു പ്രതീക്ഷ അതുണ്ടായിരിക്കുമെങ്കിൽ സിനിമ ഒന്നുമല്ല. പ്രതീക്ഷയുണ്ട് ഇല്ല എന്നൊക്കെ പറയാൻ പറ്റില്ല. പ്രതീക്ഷ ഉണ്ടാവണം. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിൽ നിന്ന് പ്രേക്ഷകർക്ക് കിട്ടേണ്ടത് പ്രതീക്ഷ മാത്രമാണ്. ആ പ്രതീക്ഷയും കൂടി ഇല്ലാതായ സിനിമ കാണുന്നതിൽ ഒരർത്ഥവുമില്ല. മമ്മൂട്ടി സിനിമകളിൽ മോഹൻലാൽ സിനിമ പോലെയല്ല, മറ്റു വ്യത്യസ്തമായ രീതിയിൽ ക്ലാസിക്കായാലും മാസായാലും ഏതായാലും അത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള മികവ് മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടിയും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ പറയുകയാണ്, ഇത് വെറും കൊമാളിത്തരമായി മാറരുത് തിയേറ്റർ. ഈ സിനിമ വൈശാഖിൻ്റെ ഗംഭീരമായ ഒരു വിരുന്നായി മാറണം എന്നത് പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷയാണ്. പലരും തെലുങ്കിൽ നിന്നും മറ്റുള്ള കാസ്റ്റിങ്ങൊക്കെ വരുന്നുണ്ട് എന്നറിയുമ്പോൾ അതിൻ്റെതായൊരു ഫീൽ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നതിൽ, സുനിലൊക്കെ വരുമ്പോൾ അതിൻ്റെതായ മറ്റൊരു മികവുണ്ടാകും എന്നൊരു പ്രതീക്ഷ സാധാരണ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടർബോ
സെക്കൻഡ് പോസ്റ്ററിൽ മമ്മൂട്ടിയുടെ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഒരു കോമഡി സീനിൻ്റെ ഒരു രീതിയാണ് ജയിലിൽ ഇരിക്കുന്ന ഒരു ചിത്രം. കുറ്റവാളികളോടൊപ്പം ഒപ്പം ഇരിക്കുന്ന ഒരു പോസ്റ്ററാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ കോമഡി പരമായ ഒരു സീൻ കാണാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടേഴ്സാണ് നമ്മൾ കണ്ടത്. ഒരു നാലഞ്ചാളൊപ്പം ജയിലിൽ ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണത്. കാണുമ്പോൾ തന്നെ അറിയാം മമ്മൂട്ടിയിൽ അതൊരു ചിരി പടർത്തുന്ന മുഖവുമായിട്ടാണ് നമ്മൾ കാണുന്നത്. സത്യത്തിൽ അതൊരു കോമഡി സീൻ തന്നെയാകും. ഞാൻ പറഞ്ഞു, കോമഡിയും മാസും എല്ലാം ഉൾപ്പെടുന്ന ഒരു കഥാപാത്രവും ഒരു സിനിമയുമാണ് ടർബോ എന്ന വൈശാഖിൻ്റെ പുതിയൊരു സിനിമ. മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ചെയ്യുന്ന ഈ സിനിമ വരാൻ പോകുന്നത്. അതുകൊണ്ട് സിനിമ കാത്തിരിക്കുക. താങ്ക് യു.